अस्सलामु अलैकुम वरहमतुल्लाहि वबरकातु। हदीस क्लास 127। अन अतुआइन रदियल्लाहु अन्हु काल समिअतु इब्न अब्बास रदियल्लाहु अन्हुमा यकूल समिअतु नबी सल्लल्लाहु अलैहि वसल्लम यकूल लौ काना लिबनी आदम वादियान मिन माली लबतगा सालिसन ولا يملا جوف بن ادم الا التراب ويتوب الله على من تاب رواه البخاري بهمانه امام بخاري رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത്വാ رضي الله عنه ൽ നിന്ന് നിവേദനം അവിടെന്ന് പറഞ്ഞു سمعت ابن عباس رضي الله عنهما عبد الله بن عباس رضي الله عنهما يقول പറയുന്നത് ഞാൻ കേട്ടു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അവിടുന്ന് പറഞ്ഞു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലൗ ഖാന ലിബ്നി ആദമ മനുഷ്യന് ഉണ്ടായിരുന്നെങ്കിൽ വാദിയാനി മിമ്മാലി സമ്പത്തിൻ്റെ രണ്ട് മലഞ്ചെരുവ് സമ്പത്തിനാലുള്ള രണ്ട് മലഞ്ചെരുവ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അഥവാ രണ്ട് മലഞ്ചെരുവ് മുഴുവനും അവൻ്റെ സമ്പത്താണ് എടുത്താൽ തീരാത്ത സമ്പത്തവനുണ്ട് എന്നാലും ലബ്തഗാ സാലിസൻ മൂന്നാമത്തെ ഒരു മലഞ്ചെരുവും കൂടി അവൻ തേടും മൂന്നാമത്തെ ഒരു മലഞ്ചെരുവും കൂടി അവന് സമ്പത്തുണ്ടാവണം അതിനുവേണ്ടി അവൻ അധ്വാനിക്കും അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും സമ്പത്തിനോടുള്ള ആർത്തി തീരുകയില്ല എന്നർത്ഥം വല യംല ഉ ജൗഫ ബിനി ആദം മനുഷ്യൻ്റെ ഉള്ള് നിറക്കുകയില്ല ഇല്ല തുറാബ് മണ്ണല്ലാതെ നിറക്കൂല അവൻ്റെ ആഗ്രഹം തീരൂല മരിച്ച് മണ്ണിനോട് ചേരുന്നത് വരെ അവൻ്റെ ആഗ്രഹം തീരൂല മരണം വരുന്നത് വരെ മരിച്ച് മരിക്കുന്നത് വരെ അവന് ഈ ആഗ്രഹം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഒരിക്കലും തീരൂല വയതൂബുല്ലാഹു അലാ മൻ താബ തൗബ ചെയ്യുന്നവരിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിക്കും ഈ ഒരു പ്രയോഗം തന്നെ ഈ ഒരു ഹെറസ് അത്യാഗ്രഹം സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം അത്യാഗ്രഹം അത് മദ്മൂമാണ് അത് ശരിയല്ല ഒരു മുഅ്മിന മനുഷ്യന് യോജിച്ചതല്ല എന്നാണ് ഈ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യന് എത്ര സമ്പത്തുണ്ടാക്കിയാലും അത് പോരാ പോരാ എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടാവുക അതേസമയത്ത് സലഫു സ്വാലിഹീങ്ങളൊക്കെ മഹാന്മാരൊക്കെ ഖനാഅത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു ശീലമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ടത് സമ്പത്ത് വേണം പക്ഷേ അത്യാഗ്രഹമാകരുത് അമിതമായി ഇനിയും ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന ചിന്ത അത്തരം ആളുകൾക്ക് അവൻ്റെ ഹൃദയം കസ്വത്തുൽ ഖൽബായിരിക്കും അവൻ്റെ ദിക്ർ ചൊല്ലാൻ സമയം ഉണ്ടാവില്ല തോന്നൂല അവന് വഴുതുകൾ ഉപകരിക്കൂല വഴുത് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അവൻ ദുനിയാവിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇത്തരം ആളുകളുടെ അവസ്ഥ അങ്ങനെയായിരിക്കുമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അള്ളാഹു തആല ഈ രൂപത്തിലുള്ള അത്യാഗ്രഹത്തെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു